വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടു ടയർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ടു ടയർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് 2 kg വെയിറ്റ് വരുന്ന കേക്കാണിത്. അപ്പോൾ അതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. അപ്പോൾ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അരപ്പ വെച്ചിട്ട് 2 cup മൈദ അരച്ചെടുക്കാം. അതിന് 2 teaspoon ബേക്കിംഗ് പൗഡറും 1 teaspoon ബേക്കിംഗ് സോഡയും 1/2 teaspoon ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. ഒന്നെങ്കിൽ 3 times അരച്ചെടുക്കാം, അതല്ലെങ്കിൽ 1 times നല്ലതുപോലെ അരച്ചിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിലേക്ക് 8 eggs പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 teaspoon വാനില എസെൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട നല്ല പതഞ്ഞ് വന്നാൽ അതിലേക്ക് 2 cup പൊടിച്ച ഷുഗർ ആഡ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 6 inch 2 pans 9 inch 1 pan എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 pans ഇതിനെ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ടാപ്പ് ചെയ്തിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 3 cakes ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ആറിയിട്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി 3 layers ആക്കിയിട്ട് ഇതിനെ എടുക്കാം. 3 cakes 3 layers ആക്കിയിട്ട് എടുക്കാം. ഇനി ഒരു 10 towels മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് കേക്ക് 3 cakes ഓരോന്നേ കേക്കിനെ നമ്മൾ ഫിനിഷാക്കി എടുക്കാം. അപ്പോൾ 1st layer കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് നല്ല പോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗണേഷ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും ആവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ കേക്കിനും നമ്മൾ ലെയർ ലെയറിൽ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ മൊത്തമായിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. കാരണം ഇത് കുറച്ച് ഹൈറ്റിലുള്ള കേക്കാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നടുവിലൊരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയത്ത് നമുക്ക് മറ്റേ കേക്കിനെ ഫിനിഷാക്കി എടുക്കാം. അപ്പോൾ ഇത് ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കട്ടിയിൽ തന്നെ ക്രീമാക്കി കൊടുക്കാം. അപ്പോൾ അത് കളർ ക്രീമാണ് ആക്കി കൊടുക്കുന്നത്. ഒരു ഗ്രീൻ കളറാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കളർ കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് കേക്കിലേക്ക് ആക്കി കൊടുക്കാം.
അപ്പോൾ ഇത് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് മറ്റേ കേക്കിനെ ഫിനിഷാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്കും സെയിം കളറാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ലെയർ കേക്കും ഒരേ കളറിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും കുറച്ച് കട്ടിയിൽ തന്നെ ക്രീമാക്കി കൊടുത്തിട്ട് ഒന്ന് ഫിനിഷാക്കി എടുക്കാം. അപ്പോൾ ഇതും ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ സെറ്റായതിനു ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിനെ മറ്റേ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കേക്ക് താഴ്ന്നു പോവും. അപ്പോൾ അളവിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഈ കേക്കിനെ മെല്ലെ എടുത്തിട്ട് ആ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് വേണം വെച്ച് കൊടുക്കാൻ. ഫസ്റ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും ചെയ്ത് പിന്നീട് ശരിയാവും. അപ്പോൾ നമുക്ക് ഇതിനെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് വേണ്ട ഫോണ്ടൻറ് റെഡിയാക്കാം. അപ്പോൾ ഫോണ്ടൻറ് വെച്ചിട്ട് കുറച്ച് ഡെക്കറേറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോൾഡ് ഡസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോണ്ടൻറ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ പ്രത്യേകിച്ചിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കേക്കിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാം കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ച് കൊടുക്കുന്ന വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. അപ്പോൾ എൻ്റെ ഇതൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും.